ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് പോകില്ല, നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ചൊരു കുറച്ച് കാശ് മുകളിൽ നിന്ന് താഴെ വീണാലോ എന്നൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു പോകില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ കേട്ടോളൂ, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. എവിടെയെന്ന് ചോദിച്ചാൽ ഹെലികോപ്റ്ററിൽ നിന്ന് നോട്ടുകൾ താഴേക്ക് വിതറിയത് ഒരു ഇൻഫ്ലുവൻസറാണ്. ഇതെന്താ നോട്ടുമഴയോ എന്ന് കൗതുകത്തോടെ നോട്ട് പറക്കാനെത്തിയത് ആയിരങ്ങളുമാണ്. ലാൽകൃഷ്ണനുണ്ട്. ലാൽ, ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ നട്ടം തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് കുറച്ച് കാശ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് കുറച്ച് കാശ് വീണെന്നെങ്കിലൊക്കെ ആലോചിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അത്ഭുത പണമഴയാണ് ഇവിടെ പെയ്തത്. എന്തായിരുന്നു ഈ പണമഴയ്ക്ക് പിന്നിലെ അത്ഭുത കാഴ്ചകൾ? ഒറ്റടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ല രസമുള്ളൊരു പരിപാടിയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ അത്ര രസകരമായിട്ടുള്ള സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇതിവിടെ നടക്കാനും പോകുന്നില്ല. ഇത് നടന്ന ചെക്ക് റിപ്പബ്ലിക്കിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒരു പരിപാടി എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. ഞായറാഴ്ച ആവാനുള്ള സാധ്യതയില്ല, അത് കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പരിപാടി നടത്തിയ ആളുടെ പേര് കസ്മാനാണ്, ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഓൺലൈൻ സെലിബ്രിറ്റിയുടെ പേര്. അദ്ദേഹം ഒരു റിയാലിറ്റി ഷോ നടത്തിയതാണ്. റിയാലിറ്റി ഷോയിൽ ജയിക്കുന്ന ആൾക്ക് സമ്മാനം എന്നുള്ളതാണ്. അതായത് നമ്മൾ ത്രീ കിങ് സിനിമയിലെ അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ്. കുറച്ചുപേരെ പങ്കെടുപ്പിക്കുന്നു, അവരൊരു ട്രഷർ ഹണ്ടിന് വേണ്ടി പോവുകയാണ്. അവസാനം ഇതെവിടെയാണെന്ന് കണ്ടെത്തുന്ന ആൾക്കുള്ളതാണ് ഈ 8 കോടി രൂപ എന്ന് പറയുന്നത്. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ആരും മത്സരിച്ചവർക്കാർക്കും ഈ പൈസ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും നിരാശരായിരുന്നപ്പോൾ ഈ മത്സരം സംഘടിപ്പിച്ച കസ്മ തന്നെ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പൈസ വീതം വെച്ച് നൽകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച ഒരു മെയിൽ അയച്ചു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പണം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അത് ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നൊക്കെയാണ് അറിയിച്ചത്.